എറണാകുളത്ത് സി പി എമ്മിന് കാര്യങ്ങൾ ഇപ്പോൾ അത്ര പന്തിയല്ല തൃപ്പൂണിത്തൂരിലെ തമിഴ് തെരിനുമൊടുവിൽ എറണാകുളത്ത് സി പി എം പ്രവർത്തകരുടെ കുടുംബങ്ങളും കൂട്ടത്തോടെ പാട്ടുപിടുകയാണ് പോകുന്നതു നേരെ കോൺഗ്രസിലേക്കാണ് അതെന്തായാലും നന്നായി ബി ജെ പിയിലേക്ക് പോയിട്ട് കാര്യമില്ലെന്ന് സി പി എംകാർക്ക് വ്യക്തമായി അറിയാം കാരണം സി പി എമ്മിൻ്റെ ബി ടീമാണോ ബി ജെ പി അതോ സി പി എമ്മിൻ്റെ എ ടീമാണോ ബി ജെ പി എന്നതിൽ മാത്രം ഒരു വ്യക്തത വന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം പ്രവർത്തകർക്ക് വ്യക്തമാണ് തൃപ്പൂണിത്തൂറിൽ നിന്നുള്ള നൂറോളം സി പി എം പ്രവർത്തകർ വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും കൂട്ടത്തല്ലി നടക്കുകയും പിന്നാലെ ആറ് അംഗങ്ങളെ പോലീസ് കേസിൽപ്പെടുത്തി പുറത്താക്കുകയും ചെയ്ത പൂണിത്ര ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ളവരും കോൺഗ്രസിലേക്ക് എത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം സുരാജിനെതിരെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നാണ് തൃപ്പൂണിത്തുറയിലെ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ആക്ഷേപം അങ്ങനെയാണത്രേ അന്ന് സുരാജ് തോറ്റത് അല്ലാതെ എതിരാളി കെ ബാബു കൂടുതൽ വോട്ട് നേടിയുകൊണ്ടല്ല എന്നാൽ തോൽവിക്ക് കാരണക്കാരായവർ പാർട്ടിയിൽ തുടരുകയും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ ബലിയേടാക്കുകയുമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു തുടർന്നാണ് സി പി എം പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചത് പൂണിത്തുറയിലെ പുറത്താക്കൽ നടപടിയിൽ പ്രതിഷേധിച്ച് പൂണിത്തുറയിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരും പാർട്ടി വിടുന്നു പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കൽ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ലഭിച്ചാലുടൻ ഇവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന ഇത് സംബന്ധിച്ച് പൂണിത്തറയിലെ പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി സ്വരാജിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സി പി ഐയുടെ വോട്ടുചേർച്ചയെപ്പറ്റിയാണ് സി പി എം വിട്ട് സി പി ഐയുടെ ഭാഗമായവർക്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം തോൽക്കണമെന്ന വാശിയും അജണ്ടയും ഉണ്ടായിരുന്നത്രേ അതാണ് തോൽവിക്ക് കാരണമായത് എന്നാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ അതിനുശേഷമാണ് പാർട്ടി ഒരു കമ്മീഷൻ നിയോഗിക്കുന്നത് എന്നാൽ ഇവിടെ സ്വരാജിൻ്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ യഥാർത്ഥ കാരണങ്ങൾ കണ്ടില്ല പാർട്ടിയിലെ വിഭാഗീയതയും വ്യക്തി അധിഷ്ഠിതമായ വെട്ടിനിരത്തലുമാണ് അവിടെ നടന്നത് സ്വരാജ് രണ്ടാമതും ജയിച്ചു വന്നാൽ തൃപ്പൂണിത്തുറയിൽ തൊട്ടു പിന്നാലെ നേതൃനിരയിലുള്ളവരുടെ അവസരം നഷ്ടമാകും അതുകൊണ്ട് തന്നെ സ്വരാജ് തോൽക്കേണ്ടിയിരുന്നത് സാധാരണ താഴേക്കടലിലുള്ള പാർട്ടി പ്രവർത്തകർ ആവശ്യമായിരുന്നില്ല മറിച്ച് തോൽവിക്ക് കാരണമായവർ ഇന്ന് ജില്ലയുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അടക്കം വന്നിട്ടുണ്ട് വിഭാഗീയത ഇല്ലാത്ത പാർട്ടി എന്ന് പറയുമ്പോഴും ചില പാർട്ടി നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള വിഭാഗീയതയും രൂക്ഷമാണ് വി എസ് അച്യുതാനന്ദൻ പിണറായി വിഭാഗീയത പോലെ അല്ല ഇന്ന് പകരം വെട്ടി പ്രവർത്തകർ പറയുന്നത് പൂണിത്തുറയിൽ വിഭാഗീയത മൂലം പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാക്കുകയും ലോക്കൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കങ്ങളാണ് നടറോഡിലെ തുറന്ന പോരിലേക്ക് എത്തിയത് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലും തർക്കങ്ങളുണ്ടായിരുന്നു സംഘടനത്തെ തുടർന്ന് ഇരുപക്ഷത്തുള്ളവർക്കും പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടത് ഇതിനു പിന്നാലെ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു പോലീസ് അറസ്റ്റിലായ ആറുപേരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനാണ് ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചത് സംഭവം പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയതിനെ തുടർന്ന് വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചെങ്കിലും അത് മാറ്റിവെച്ചു ഇതിനിടെയാണ് പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിടുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്